ബജറ്റിന്റെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിലാണ് അംഗങ്ങൾ ബജറ്റ് അവതരണത്തിനിടെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചത്. LDF അംഗങ്ങളുടെ വാർഡിൽ കൂടുതൽ ഫണ്ട് നൽകിയെന്നും മറ്റുള്ളവരെ തഴഞ്ഞെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പശ്ചാത്തല മേഖലയ്ക്ക് പഞ്ചായത്തിലെ പ്രതിപക്ഷത്തുള്ള ജനപ്രതിനിധികൾക്ക് തുച്ഛമായ ഫണ്ട് നൽകുകയും ഭരണകക്ഷി അംഗങ്ങൾക്ക് ഭൂരിഭാഗം ഫണ്ട് മാറ്റിവെക്കുകയും ചെയ്തു എന്നും ആരോപിച്ചാണ് മുഖ്യമായും ബജറ്റിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചത്. ലൈഫ് ഭവന പദ്ധതിയിൽ ഫണ്ട് വയ്ക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തതായി അംഗങ്ങൾ ആരോപിച്ചു. പ്രതിപക്ഷ കക്ഷികളായ UDFലെയും BJPയിലെയും PDPയിലെയും ജനപ്രതിനിധികൾ ബജറ്റ് ചർച്ചയിലെ മറുപടി തൃപ്തികരമല്ലെന്നും ബജറ്റ് അംഗീകരിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു. ബജറ്റ് സമ്മേളനം ബഹിഷ്കരിച്ചുകൊണ്ടാണ് ബജറ്റിന്റെ കോപ്പി കീറി കത്തിക്കുകയും പഞ്ചായത്ത് പഠിക്കൽ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഓരോ മെമ്പർമാരും ഇന്ന് ഭരിക്കുന്ന ഈ LDF ഭരണസമിതി നടത്തിയിരിക്കുന്ന, ജനങ്ങളോട് നടത്തിയിരിക്കുന്ന നീതി നിഷേധമാണ്, സത്യപ്രതിജ്ഞാ ലംഘനവുമാണ്. ആ സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്ത ഓരോ മെമ്പർമാരും പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ വന്നാൽ സ്വജനപക്ഷപാതം കൂടാതെ രാഷ്ട്രീയമോ പകപോക്കലോ കൂടാതെ സത്യസന്ധമായി കാര്യങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞ് ഇവരെല്ലാവരും അധികാരത്തിൽ വന്നത്. ഓരോ മെമ്പർമാരും സത്യപ്രതിജ്ഞ ചെയ്തത് ആ രീതിയിലാണ്. പക്ഷേ ആ സത്യപ്രതിജ്ഞ ലംഘിച്ചുകൊണ്ട് ഏകാധിപത്യപരമായി ചില വാർഡുകളിലേക്ക് പഞ്ചായത്തിലെ മുഴുവൻ ഫണ്ടും കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഈ പഞ്ചായത്തിൽ നടക്കുന്നത് ഇന്നത്തെ ബഡ്ജറ്റ് ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും ഇത് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. നിയോജനം ഞങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും തുക വകമാറ്റി അവർ ചെലവാക്കുന്നത് വരികയും അങ്ങനെ 4 സെന്റ് വസ്തു വാങ്ങിക്കുകയും ചെയ്തു. അന്ന് 4 സെന്റ് വസ്തു വാങ്ങിക്കുമ്പോൾ പറഞ്ഞത് 4 സെന്റ് മതി അവിടെ സബ് സെന്റർ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നു 5 സെന്റ് വേണമെന്ന്. 5 സെന്റ് വേണമെന്ന് പറയുമെങ്കിൽ നമ്മൾ എവിടെ പോകും? ആ 4 സെന്റ് ഞങ്ങൾക്കുള്ളൂ അവിടെ. പക്ഷേ 25 ലക്ഷം പഞ്ചായത്തിന് വെച്ചിരുന്നു. ഈ 25 ലക്ഷം രൂപ ഞങ്ങൾ പോലും അറിയാതെ, അതായത് ഞാനും ഗംഗ മെമ്പറും ഈ കമ്മിറ്റിയിലുള്ളതാ, ഈ കമ്മിറ്റി പോലും അറിയാതെ അവർ വക മാറ്റി. ബജറ്റ് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ ഇവിടെ വന്ന് ബജറ്റ് അവിടുന്ന് വലിച്ചു കീറിയെല്ലാം കളഞ്ഞു ഇവിടെ വന്നിട്ട് കത്തിക്കുകയും വരെ ചെയ്തു. കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഫണ്ട് അലോക്കേഷനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ അടുത്ത് മുൻകാലങ്ങളിൽ പറഞ്ഞത് നമ്മൾ ലൈഫിന് കുറച്ച് വീട് വയ്ക്കാനുണ്ട്, ലൈഫിന് വീട് വയ്ക്കാനുണ്ടെന്നും പറഞ്ഞ് നമ്മളെ കൊണ്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ് 7 ലക്ഷം രൂപ നിങ്ങൾ എടുത്താൽ മതി, ബാക്കി നമുക്ക് ലൈഫിന് വീടിന് വേണ്ടി എടുക്കാം. ന്യൂസ് ബ്യൂറോ കൊട്ടിയം.